നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രതീക്ഷകളുമായിട്ടായിരുന്നു സിനിമാ താരം ധർമ്മജൻ ബോൾഗാട്ടി ബാലുശ്ശേരിയിലേക്ക് മത്സരിക്കാനെത്തിയത്. തുടക്കത്തിൽ ചില നേതാക്കൾ എതിർപ്പുയർത്തിയെങ്കിലും അതെല്ലാം മറികടന്ന് നേതൃത്വം ധർമ്മജന് തന്നെ സീറ്റ് നൽകി. രമേഷ് പിഷാരടി അടക്കമുള്ള സിനിമാ താരങ്ങളെ കൊണ്ടുവന്ന് പ്രചാരണം നടത്തിയെങ്കിലും ഫലം പുറത്തു വന്നപ്പോൾ ദയനീയമായി പരാജയപ്പെട്ടു. ഈ കനത്ത തോൽവിക്ക് പിന്നാലെ ബാലുശ്ശേരിയിലെ പാർട്ടി നേതൃത്വവും ധർമ്മജനും തമ്മിൽ തുറന്ന പോരാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. KPCC നൽകിയ പരാതിക്ക് പിന്നാലെ ഇപ്പോഴിതാ കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ധർമ്മജൻ. തന്റെ പേരിൽ ചില നേതാക്കൾ ലക്ഷങ്ങളുടെ പിരിവ് നടത്തിയെന്നായിരുന്നു KPCC നൽകിയ പരാതിയിൽ ധർമ്മജൻ ആരോപിച്ചത്. ഇതേ നേതാക്കൾ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചെന്നും അദ്ദേഹം പറയുന്നു. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കൂടുതൽ ശക്തമായ ആരോപണങ്ങൾ ധർമ്മജൻ ബോൾഗാട്ടി നടത്തുന്നത്. AICC KPCC ഫണ്ടുകളും ഞാൻ നൽകിയ പണവും മാത്രമാണ് തിരഞ്ഞെടുപ്പിന് ചിലവാക്കിയത്. അവർ പിരിച്ച ഫണ്ട് എവിടെ പോയെന്നറിയില്ല. ഞാൻ നൽകിയ പണം പോലും താഴെ തട്ടിലെത്തിയില്ല. തനിക്കെതിരായി കള്ള ഒപ്പിട്ട് പരാതി അയച്ചതും ഇവരാണെന്നും ധർമ്മജൻ തുറന്നു പറയുന്നു. തിരഞ്ഞെടുപ്പ് തോൽവിയല്ല ഇത്തരമൊരു പരാതിക്ക് പിന്നിൽ. തോൽവി ഒരു തരത്തിലും തന്നെ ബാധിച്ച കാര്യവുമല്ല. ഇതിനൊക്കെ മുൻപ് സാധാരണ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന വ്യക്തിയാണ് ഞാൻ. അന്ന് തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്ത ആളാണ് ഞാൻ. ഒരു പണവും പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നില്ല അത്. അതുകൊണ്ടാണ് മനപ്രയാസം തോന്നുന്നതെന്നും അദ്ദേഹം പറയുന്നു. നേതാക്കൾ പണപ്പിരിവ് നടത്തിയ വിവരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇപ്പോൾ ആ പരാതി രേഖാമൂലം നൽകിയെന്നേ ഉള്ളൂ. തിരഞ്ഞെടുപ്പിൽ തോറ്റതുകൊണ്ടല്ല, തിരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നുവെങ്കിലും ഈ പരാതി നൽകുമായിരുന്നു. ഈ സംഭവം അത്രയേറെ മനപ്രയാസം എനിക്കുണ്ടാക്കിയിട്ടുണ്ട്. മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട രണ്ട് കോൺഗ്രസ് നേതാക്കളും അവരുടെ കൂടെയുണ്ടായിരുന്ന രണ്ടു പേരുമാണ് തനിക്കെതിരെ പ്രവർത്തിച്ചത്. തനിക്കെതിരെ വ്യാജ ഒപ്പിട്ട് പരാതി നൽകിയ അതേ നേതാവ് തന്നെയാണ് പിന്നീട് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായത്. ഒരു KPCC ജനറൽ സെക്രട്ടറിയുടെ പിന്തുണയും ഇയാൾക്കുണ്ടായിരുന്നു. ഇവരുടെയെല്ലാം ലക്ഷ്യം മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കുക എന്നതായിരുന്നു. സിനിമാ താരമായതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുമായി ഞാൻ എത്തുമെന്നായിരുന്നു ചിലർ വിചാരിച്ചത്. സാധാരണ സിനിമാക്കാരനായതിനാൽ തന്നെ കോടികളൊന്നും ചിലവഴിക്കാൻ തനിക്ക് സാധിക്കില്ല. എങ്കിലും ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ ആവശ്യമായ പണം മണ്ഡലത്തിൽ ചിലവഴിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ തന്നെ നിരുത്സാഹപ്പെടുത്താനാണ് ആദ്യമായി മണ്ഡലത്തിലെത്തിയപ്പോൾ ചില കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചത്. പ്രചാരണം തുടങ്ങിയപ്പോൾ പലപ്പോഴായി പണം ആവശ്യപ്പെട്ടു. ഒരു സിനിമാ താരത്തിൻ്റെ കയ്യിൽ നിന്നും സംഭാവനയായി 1 ലക്ഷം രൂപ വാങ്ങിയാൽ പോരെ എന്നായിരുന്നു ഒരു നേതാവിൻ്റെ ചോദ്യമെന്നും ധർമ്മജൻ ബോൾഗാട്ടി പറയുന്നു. എന്നാൽ സിനിമാ താരത്തിൻ്റെ അടുത്ത് നിന്നല്ല, ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നും ഞാൻ പണം വാങ്ങിയിട്ടില്ല. പണമില്ലെങ്കിൽ ഭാര്യയുടെ സ്വർണം വിറ്റ് പണം നൽകാൻ വരെ ചില കോൺഗ്രസ് നേതാക്കൾ എന്നോട് പറഞ്ഞു. നേതാക്കൾ പിരിച്ച പണം മണ്ഡലത്തിൽ ഒരിടത്തും ചിലവഴിച്ചിട്ടില്ല. ഞാൻ കൊടുത്ത പൈസ പോലും ബൂത്ത് കമ്മിറ്റികൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് പിന്നീട് അറിഞ്ഞു. തിരഞ്ഞെടുപ്പ് ഫണ്ട് വീതം വെക്കൽ മാത്രമായിരുന്നു കമ്മിറ്റി ചെയ്തത്. ഒരിക്കൽ പോലും കമ്മിറ്റി യോഗം ചേർന്നിട്ടില്ല. സ്ഥാനാർത്ഥിയെ പരിചയപ്പെടുത്തുന്ന ഒരു കത്ത് തയ്യാറാക്കാൻ പോലും കമ്മിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല. രണ്ടാംഘട്ട പ്രചാരണം ഒഴിവാക്കി കുടുംബസംഗമങ്ങൾ മാത്രമാക്കിയതും ഇവരാണ്. രാഹുൽ ഗാന്ധിയും ഉമ്മൻചാണ്ടിയുമെല്ലാം കോഴിക്കോട് ജില്ലയിൽ പ്രചാരണത്തിനെത്തിയെങ്കിലും ബാലുശ്ശേരിയിൽ വന്നില്ല. ശശി തരൂരിൻ്റെ പരിപാടി നിശ്ചയിച്ചെങ്കിലും നടന്നില്ല. ബാലുശ്ശേരിയിലെത്തേണ്ട പല നേതാക്കളും കോഴിക്കോട് നോർത്തിലെ റോഡ് ഷോയിൽ പങ്കെടുക്കുകയും സ്റ്റേജിൽ വെറുതെ ഇരിക്കുന്നതും കണ്ടപ്പോൾ വിഷമമായെന്നും ധർമ്മജൻ തുറന്നു പറയുന്നു. ഇത് പട്ടികജാതി മണ്ഡലത്തോട് കാണിച്ച അവഗണനയാണ്. ഇതും തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. പ്രചാരണത്തിന് വരാൻ സിനിമാ സുഹൃത്തുക്കളോട് ആവശ്യപ്പെട്ടിരുന്നില്ല, എങ്കിലും ചിലർ വന്നു. സിനിമാക്കാർ വന്നാൽ ഒരാവേശമൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ വോട്ടിനെ അത് കാര്യമായി ബാധിക്കില്ല. മണ്ഡലത്തിലെ ചില നേതാക്കൾ തന്നെ ജാതീയമായി ആക്ഷേപിച്ചതായും ധർമ്മജൻ പരാതിയിൽ പറയുന്നു. കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യും.